ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപ്തിസ് വേൾഡ് ഓഫ് കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പി ഒരു ഫിഷ് മോളിയാണ്. അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഫിഷ് കറിയാണ്. ഇത് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കറിയാണ്. പിന്നെ അധികം എരിവില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതിൽ ഞാൻ കറുപ്പാവോലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിച്ചത് ഉണ്ടാക്കാവുന്നതാണ്. ദശകട്ടിയുള്ള അധികം മുള്ളില്ലാത്ത മീനാണ് ഇതിന് നല്ലത്. എന്നാൽ നമുക്ക് ഫിഷ് മോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫിഷ് മോളി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 250 ഗ്രാം ആവോലിയാണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി വെച്ചിരിക്കുകയാണ്. ഇതിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിനായി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. മീനിലൊക്കെ മസാല നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് വച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 1/4 ഭാഗം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് കുക്കായതിനു ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ മറിച്ചിട്ട് കൊടുക്കാം. മീനൊക്കെ 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടി അതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള കുറച്ചൊന്ന് വഴച്ചതിന് ശേഷം ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നതുവരെ വഴച്ചതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു തിളവന്നതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത ഫിഷൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. കറിയിനി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മൂടി വെച്ച് വേവച്ചതിന് ശേഷം ഇതിലേക്ക് കട്ടി കൂടിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കട്ടി കൂടിയ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്.
ഇനി ഇതൊരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഫിഷ്മോളി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ ടേസ്റ്റി ഫിഷ് മോളി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനുമൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്.